എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ കരുത്ത് പകരുന്നവൻ കർത്താവാണ്. കർത്താവിലും അവൻ്റെ ബലത്തിലും വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവൻ പ്രതിസന്ധികൾക്ക് മുമ്പിൽ പകച്ചു പോകില്ല. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വരുന്ന അനുഭവങ്ങളെ അഭിമുഖീകരിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് കഴിവുകൾ പകർന്നു തന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ അസൂയ ജനിക്കുന്നത് പോലും സ്വന്തം കഴിവുകളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. മറ്റുള്ളവരുടെ കഴിവുകളിലേക്ക് നോക്കുക, അതിൽ ഉത്കണ്ഠപ്പെടുക, ആശങ്കപ്പെടുക, അവൻ്റെ വളർച്ചയെക്കുറിച്ച് വല്ലാതെ ഭാരപ്പെടുക. ശരിക്കും ഇതൊക്കെ സംഭവിക്കുന്നത് ദൈവം നമ്മളിൽ നിക്ഷേപിച്ച ആ കഴിവുകളെ കാണാതെ പോകുന്നത് കൊണ്ടല്ലേ. അവരന് പ്രചോദനം നൽകുകയും സ്വന്തം കഴിവുകളെ ഊട്ടി വളർത്തുകയും ചെയ്യുമ്പോൾ ഒരു വ്യക്തി ശരിക്കും വളരും. യവന നാടകകൃത്തായ സോഫോക്ലീസ് എഴുതുന്നുണ്ട്, മനുഷ്യൻ എന്തിനാ പേടിക്കേണ്ടത്? യാദൃച്ഛികതയാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. ഭാവി എന്തെന്ന് ആർക്കറിയാം? ഓരോ ദിനവും അതിൻ്റെതായ നിലയിൽ കഴിവുകൾ ഉപയോഗിച്ച് ജീവിക്കുക. ഒരു വിശ്വാസിയുടെ ഭാഷ പറഞ്ഞാൽ ദൈവബോധ്യത്തോടെ വർത്തമാനകാലത്തെ ദൈവം തന്ന കഴിവുകൾ ഉപയോഗിച്ച് നേരിടുവാൻ നമ്മൾ പഠിക്കണം. തോമസ് ആൽവ എഡിസൺ പറഞ്ഞു, നാം എല്ലാം നമ്മുടെ കഴിവനുസരിച്ച് പ്രവർത്തിച്ചാൽ നാം തന്നെ നമ്മെ വിസ്മയക്കടലിലാഴ്ത്തുമെന്ന്. സ്കൂളിലെ പ്രോഗ്രസ് കാർഡിൽ എല്ലാറ്റിനും തോറ്റവനും ഒന്നിനും കൊള്ളാത്തവനുമായ ഒരു വിദ്യാർത്ഥിയിൽ നിന്നാണ് ഉള്ളിലെ കഴിവുകളെ ഉണർത്തിയെടുത്ത് തോമസ് ആൽവ എഡിസൺ വളർന്നത്. അതിന് അവന് പ്രചോദനമേകിയത് അവൻ്റെ അമ്മയാണ്. ഏത് പ്രായത്തിനായാലും ഓരോ മനുഷ്യനും പ്രവർത്തിക്കുവാൻ തക്കവണ്ണമുള്ള സാധ്യത നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപിലുണ്ട്. രണ്ട് വിഷയങ്ങളിൽ നൊബൽ സമ്മാനം നേടിയ മേരി ക്യൂറി എഴുതുന്നുണ്ട്, ജീവിതം ആർക്കും ലളിതമൊന്നുമല്ല. സ്ഥിര പരിശ്രമവും ആത്മവിശ്വാസവും വേണം. ഏത് നേട്ടം നാം അർഹിക്കുന്നുണ്ടെന്ന് മനസ്സിൽ വെച്ച് അത് നേടുമെന്ന് വിശ്വസിക്കണം, പ്രവർത്തിക്കണം, നമുക്ക് വളരുവാൻ കഴിയും. ജോൺ എഫ് കെന്നഡി എഴുതുന്നുണ്ട്, വേൺ റിട്ടൺ ഇൻ ചൈനീസ് ദ വേർഡ് ക്രൈസിസ് ഈസ് കമ്പോസ്ഡ് ഓഫ് ടു ക്യാരക്ടേഴ്സ്, വൺ റെപ്രസെൻസ് ഡേഞ്ചർ ആൻഡ് അനദർ റെപ്രസെൻസ് ഓപ്പർച്യൂണിറ്റി. ചൈനീസ് ഭാഷയിലെ ക്രൈസിസ് എന്ന് പറയുന്ന പദം രണ്ട് സ്വഭാവങ്ങളെ അടയാളപ്പെടുത്തുന്നതാണ്. ഒന്ന് ഡേഞ്ചറിനെയും മറ്റൊന്ന് ഓപ്പർച്യൂണിറ്റിയും. ഏത് വേണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. ജീവനെ പകർന്നു തന്നതും ജീവൻ പകുത്തു തന്നതും കർത്താവാണെങ്കിൽ ജീവിതത്തിൻ്റെ മുമ്പിൽ നാം പകച്ചു നിൽക്കണ്ട. ഡേഞ്ചർ എന്ന അർത്ഥം മറന്നു കളഞ്ഞ് ഓപ്പർച്യൂണിറ്റിയുടെ കരം പിടിച്ച് നമുക്ക് മുമ്പോട്ട് പോകണം. പോയി മതിയാകൂ. യെശയ്യ പ്രവചനം 41:10. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. സ്വർഗീയ ദൈവമേ, ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ. എത്രമാത്രം താലന്തുകൾ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ലോകത്ത് ഞങ്ങൾക്ക് നേരിടാൻ ഒരുപിടി സഹനങ്ങളും. അവയിൽ പകച്ചു നിൽക്കേണ്ടവരല്ല, ജീവൻ തന്നവൻ കർത്താവാണ്. ജീവനെ പകുത്തു തന്ന് ഞങ്ങളെ സ്നേഹിച്ചവനാണ്. ജീവിതയാത്രയിൽ ഒപ്പമുള്ളവനാണ്. കർത്താവേ, നിന്റെ കരം പിടിച്ച് ദൈവവിശ്വാസത്തിൽ ആത്മവിശ്വാസത്തോടെ
മുൻപോട്ട് പോകാൻ കൃപയും ശക്തിയും നൽകണമേ. സങ്കടപ്പെടുന്ന മനസ്സുകളെ തമ്പുരാനെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. നിരാശയിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കുവാൻ നിന്റെ കൃപയുടെ ബലം ഓരോ മക്കൾക്കും പകരണമേ, അനുഗ്രഹിക്കണമേ. നാഥ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.